എന്റെ പേര് ജീവൻ, ഞാൻ കൺസൾട്ടിംഗ് ആർക്കിടെക്ട് ആണ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഫോൾസ് സീലിംഗ്. ഫോൾസ് സീലിംഗ് കോസ്റ്റ് എഫക്റ്റീവ് ആണോ? ഉത്തരം അല്ല. കോസ്റ്റ് എഫക്റ്റീവ് ഒരിക്കലും അല്ല ഫോൾസ് സീലിംഗ്. ഒരു സാധാരണ ഒരു റൂഫിന്റെ താഴെ എക്സ്ട്രാ ഒരു ആഡ് ഓൺ പോലെ ചെയ്യുന്ന ഒരു മാർഗമാണ്. സാധാരണ ഒരു വീടിനെ ഒരു ലക്ഷ്വറസ് ലുക്കിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഫോൾസ് സീലിംഗ്, ജിപ്സം ഫോൾസ് സീലിംഗ്. പലതരം ബോർഡുകൾ, പലതരം ജിപ്സം സീലിംഗുകളുണ്ട്. അതിൽ സിമെന്റ് ബോർഡ് വരുന്നുണ്ട്, കാൽസ്യം സിലിക്കേറ്റ് പെർഫോമിംഗ് ബോർഡ് വരുന്നുണ്ട്. പിന്നെ വേറൊരു ഗുണം എന്നുള്ളത് വെതർ കണ്ടീഷനും കൂടാണ്. വെതർ കണ്ടീഷനിങ് എന്ന് പറയുന്ന ചൂട് സമയത്ത് ചൂട് കുറയ്ക്കാനും തണുപ്പ് സമയത്ത് തണുപ്പ് കുറയ്ക്കാനും ഒരു അക്വസ്റ്റിക് ആയിട്ടും ഇത് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമത്, ഒരു പാർട്ടീഷന്റെ ഉപയോഗമില്ലാതെ ഒരു സ്പേസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ജിപ്സം ഫോൾ സീലിംഗ്. അതേപോലെ ഇത് പലതരം ബോർഡുകളുണ്ട്. നമുക്ക് സിമെന്റ് ബോർഡ് വരുന്നുണ്ട്, സിമെന്റ് ഫൈബർ ബോർഡ് വരുന്നുണ്ട്, കാൽസ്യം സിലിക്കേറ്റ് ബോർഡ് വരുന്നുണ്ട്, ജിപ്സം ബോർഡ് വരുന്നുണ്ട്. ഈ മൂന്ന് ബോർഡാണ് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത്. മൂന്നും പെർഫോമിംഗ് ബോർഡ്. ജിപ്സം ബോർഡ് ഒഴിച്ച് ബാക്കിയെല്ലാം പെർഫോമിംഗ് ബോർഡുകളാണ്. അതിന് അതിൻ്റെതായ കുറേ ക്യാരക്ടേഴ്സ് അതിനുണ്ട്. ചിലപ്പോൾ ചൂട് കുറയാനായിരിക്കും, ചിലപ്പോൾ തണുപ്പാക്കാനായിരിക്കും, തീ പിടിക്കാതിരിക്കാനായിരിക്കും, വെള്ളം പിടിക്കാതിരിക്കാനായിരിക്കും, മോയ്സ്ചർ പിടിക്കാതിരിക്കാനായിരിക്കും. അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ഈ ബോർഡ് മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പം ബാത്റൂമിലടിക്കുന്ന ബോർഡ് അല്ലായിരിക്കും ബെഡ്റൂമിൽ. സീലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമില്ല. സീലിംഗ് പ്ലാസ്റ്റർ കൊമേഴ്ഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യാറില്ല. റെസിഡൻഷ്യൽ ആണെങ്കിലും അത് പ്ലാസ്റ്ററിങ്ങിൻ്റെ ആവശ്യമോടെ വരുന്നില്ല. പക്ഷേ പ്രൈമർ അടിച്ചിരിക്കണം. പ്രൈമർ അടിച്ച് പുട്ടി അടിക്കേണ്ട ആവശ്യമില്ല. പ്ലാസ്റ്ററിൻ്റെ ആവശ്യമില്ല, പ്രൈമർ ആവശ്യമുണ്ട്, പുട്ടി ആവശ്യമില്ല. നമുക്ക് പുട്ടി ജിപ്സം ബോർഡിൽ വരുന്നുണ്ട്. അപ്പം രണ്ട് വട്ടം പുട്ടി അടിക്കേണ്ട ആവശ്യമില്ല. ഇടുന്നതിൻ്റെ മുൻപേ ആയിരിക്കണം ഫോൾസ് സീലിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം എത്ര വില കൂടിയ ടൈൽസ് ആണെങ്കിലും ഈ സ്കഫോൾഡിങ്ങിട്ട് ഒരച്ച് സ്ക്രാച്ച് വീഴാൻ 95% ചാൻസ് ഉണ്ട്. ചാൻസ് 95% 100% ചെയ്യണം. ഒരു 100 വട്ടമെങ്കിലും ആ സ്കഫോൾഡിങ് ഇട്ട് ഒരച്ച് പോലും കോൺട്രാക്ടറും വീട്ടുകാരുമായിട്ട് വരുന്ന ഒരു തർക്കമെന്ന് പറഞ്ഞാൽ ഈ ഫോൾസ് സീലിംഗ് ചെയ്യുന്നതിൻ്റെ ഡിസൈനോ 3D യോ 2D യോ വീട്ടുകാരെ കാണിക്കാറില്ല. ഒരു ചെയ്തതിൻ്റെ വർക്കോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് കിട്ടുന്നൊരു ഫോട്ടോയോ കാണിച്ച് ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് പണിയെടുത്തു കഴിഞ്ഞ് അവസാനം ആ ഡിസൈൻ കുറച്ച് മാറ്റം വരുമ്പോൾ ഇതല്ലല്ലോ ഞാൻ ചെയ്തേ എന്ന് പറഞ്ഞൊരു തർക്കമുണ്ടാവും. വഴിപ്പെടരുത്. നമ്മളെപ്പോഴും ഡിസൈനിങ് ഒരു ഫോൾസ് സീലിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ 3D നമുക്ക് കിട്ടിയിരിക്കണം. അതേ അതുപോലെ തന്നെ 2D നമ്മുടെ ഇലക്ട്രിക്കൽ പോയിന്റ്, നമ്മുടെ ലൈറ്റിന്റെ പോയിന്റ് എവിടൊക്കെയാണ് വരുന്നത് എന്നറിയാം. ഈ ഡ്രോയിങ് അവിടെ നിന്ന് മേടിച്ചിരിക്കണം. ഇതിന്റെ റേറ്റുകൾ, ഒരു ഫോൾസ് സീലിംഗ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 60 to 95 നമുക്ക് ചെയ്യാൻ പറ്റും. 60 to 95 rupees/sq ft വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 55 രൂപയും ചെയ്യുന്നുണ്ട്. 55 ചെയ്താൽ എങ്ങനെ വീട്ടുകാർ താഴെ കിടന്ന് ഉറങ്ങുന്നു എന്ന് എനിക്കറിയില്ല. കാരണം ഒരാൾക്ക് ചെയ്യുന്നത് പോലെ മറ്റാൾക്കും ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ക്വാളിറ്റി മാത്രമായിരിക്കും. ബോർഡിൻ്റെ ക്വാളിറ്റി ആയിരിക്കും, ചാനലിൻ്റെ ക്വാളിറ്റി ആയിരിക്കും. നമ്മുടെ ജിപ്സം ബോർഡ് പോലത്തെ പല കോളുകൾ വരുന്നുണ്ട് മാർക്കറ്റിൽ. ഇറാനിൽ നിന്നൊക്കെ കയറി വരുന്നുണ്ട്. ലോക്കലി മെയ്ഡ് നമ്മുടെ POP കൊണ്ട് ഒരു മോൾഡ് ഉണ്ടാക്കി ബോർഡുകൾ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ നല്ല രീതിയിൽ ക്വാളിറ്റി കുറയും. പക്ഷേ ഇതൊക്കെ റെക്കമെൻഡ് അല്ല. ISO സർട്ടിഫിക്കറ്റ് ഇല്ല, ലൈസൻസും ഇല്ല, ഒന്നുമില്ല. അപ്പം അത് നിങ്ങളൊന്ന് സൂക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഫോൾസ് സീലിംഗ് ശ്രദ്ധിക്കേണ്ടത്.